അപ്പോ തുടങ്ങാം നമുക്ക്. ഇതിന് വേണ്ടിയിട്ട് ഞണ്ട് വൃത്തിയാക്കിയിട്ട് ഇത് പുഴുങ്ങി വെച്ചതാണോ? 15 മിനിറ്റ് പുഴുങ്ങി വെച്ചതാണ്. പ്രഷർ കുക്കറിൽ? പ്രഷർ കുക്കറിൽ 15. അപ്പൊ എത്ര വിസിൽ കേക്കാം? ഒരു സിം, ആദ്യം ഒരു വിസിലിട്ട് സിമ്മിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ്. ഒറ്റ വിസിൽ? ഒറ്റ വിസിലിന്റെ ആവശ്യം. നമ്മൾ ഞണ്ട് പീര ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞണ്ട് വൃത്തിയാക്കി കഴുകി പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് 15 മിനിറ്റ് നേരം പ്രഷർ കുക്കറിനകത്തിട്ട് ഒരു വിസിൽ കേട്ടതിന് ശേഷം സിമ്മിൽ ഒരു 10 മിനിറ്റ് കൂടെ വെച്ചിരുന്നാൽ സംഭവം റെഡി. അപ്പൊ ഇതിനകത്ത് ഈ പുഴുങ്ങുന്ന സമയത്ത് വേറെ ഇച്ചിരി വെളുത്തുള്ളി ഇടും, പിന്നെ ഇച്ചിരി ഇഞ്ചി ഇടും, കറിവേപ്പില ഇടും ഒരു മണത്തിനൊക്കെ ആയിട്ട്. ഓക്കെ, ഇച്ചിരി ഇഞ്ചി ഇടും, ഇച്ചിരി വെളുത്തുള്ളി ഇടും, ഇച്ചിരി കറിവേപ്പില, ഒരു ഒരു കഷ്ണം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കും. ഇപ്പം ഓവൻ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് പുഴുങ്ങാൻ അതിനേക്കാൾ ഈസിയാണ്. 5 മിനിറ്റ് നമ്മൾ വെച്ചാൽ മതി. 5 മിനിറ്റ് വെച്ച് കുക്കിനകത്ത് ഇടാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ശരിയാക്കി എടുക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും റിസ്ക് ഉള്ള ഇതിലെ ഈ ഡിഷ് ഉണ്ടാക്കുന്നതിലെ ഒരു ചെറിയ റിസ്ക് ഉള്ളത് ഇതിൻ്റെ ആ ഉള്ളിലെ മാംസം എടുക്കണം എന്നുള്ളതാണ്. അതിനൊരു പ്രത്യേക ടെക്നിക്കാണ്, പല പല ആയുധങ്ങളായിട്ടുള്ളൊരു. നല്ല വലിയ സൈസിലുള്ള 3 ഞണ്ടാണ് നമ്മൾ അതിനുള്ളിലുള്ള സാധനങ്ങൾ എടുത്തു വന്നപ്പോഴേക്കും ഒരു പൊടിയേ ഉള്ളൂ. കാരണം ഇതിൻ്റെ രുചിയുടെ രഹസ്യം അത് തന്നെയാണ്. ഈ ഏറ്റവും അതിൻ്റെ രുചികരമായ പാർട്ടാണ് എടുത്ത് സെലക്ട് ചെയ്ത് നമ്മളിവിടെ വെച്ചേക്കുന്നത്. ഇതിങ്ങനെ നമ്മളിത് പൊളിച്ച് ഇതിൻ്റെ മാംസം എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര കൊതി വന്നു. കാരണം നല്ല ചൂട് ഞണ്ടാണ്, ചൂട് ഞണ്ട് ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് കഴിക്കണം തോന്നി. ഒരു കൺട്രോളും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇത് പൊളിച്ചു കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. അതെ, ഒരു അല്പം ഉപ്പൂടെ നമ്മൾ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ടാണ് പുഴുങ്ങിയത്. അതിന്റെ കൂടെ ഒരു അല്പം ഉപ്പൂടെ ഇട്ടിരുന്നെങ്കിൽ ഇത് നന്നായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും. ഇത് മാത്രം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇതുകൊണ്ട് ഇനി തേങ്ങയും ഇതെല്ലാം കൂടെ ചേർത്ത് കാന്താരിമുളകാണ് അതിന്റെ കൂടെ അരയ്ക്കുന്നത്. അതെല്ലാം കൂടെ ഇട്ട് പീര ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ നല്ല രുചിയായിരിക്കും എന്ന് എനിക്കിപ്പോ ഊഹിക്കാൻ പറ്റുന്നുണ്ട്. കാന്താരിമുളക് കൊളസ്ട്രോൾ, ഞണ്ട് ഒത്തിരി കൊളസ്ട്രോൾ ഉള്ളതല്ലേ, ബാലൻസ് ചെയ്ത് പോകും. അപ്പൊ പഴമക്കാർ വെറുതെ അല്ലേ. നമ്മൾ ഞണ്ട് പുഴുങ്ങുന്ന സമയത്ത് അതിലേക്ക് വേറെ വെള്ളം ഒഴിക്കുന്നില്ല. അപ്പൊ ഞണ്ടിൽ നിന്ന് തന്നെ ഊർന്നിറങ്ങുന്ന വെള്ളമുണ്ട്, അതിൽ നിന്നൊരു അല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു. അത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, ഈ പീര ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് വെള്ളം ഒഴിക്കുന്നതിന് പകരം അതിൻ്റെ സ്റ്റോക്ക് തന്നെ ഇതിലേക്ക് ഒഴിച്ചു. പിന്നെ ഇതിനി അരച്ചെടുക്കണം തേങ്ങ. 3 ഞണ്ടിന് വേണ്ടിയിട്ട് 1 മുറി തേങ്ങ നന്നായിട്ട് ചിരകിയത്. പിന്നെ കാന്താരിമുളകാണ്, അത് എരിവിനനുസരിച്ചിടാം. എരിവ് കുറച്ച് മതിയെങ്കിൽ കാന്താരിമുളക് കുറച്ചിട്ടാൽ മതി, എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിന് തയ്യാറല്ല ആശ്രയിച്ച്. ദാ കല്ലിൽ അരച്ച് അരച്ചെന്ന് പറഞ്ഞാൽ ഒരു ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. തേങ്ങ, കാന്താരിമുളക്, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഞണ്ട് വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്കുക, കറുത്ത മാവിൻ്റെ സമയത്ത് ഞണ്ട് വാങ്ങിക്കുക. കറുത്ത മാവിന്റെ സമയത്ത് അല്ലെങ്കിൽ അതിന്റെ ഫ്ലഷ് മാറിയിട്ട് അതിന് ആ ജ്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ, വെള്ളം മാത്രമായിരിക്കും. ഇനി ഒരു 5 മിനിറ്റ് എടുക്കുള്ളൂ ഉണ്ടാക്കാൻ, ഹാർഡ്ലി. അതിന് വേണ്ടിയിട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടു, മുളക്. പഴണ്ടി വന്നു. ഇതിനകത്ത് ചേർത്ത സാധനങ്ങൾ എണ്ണ, കടുക്, കറിവേപ്പില, പിന്നെ ചുവന്ന മുളക് ചെറുതായിട്ട് മുറിച്ചിട്ടു, പിന്നെ ഇഞ്ചി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടു, പിന്നെ ഇച്ചിരി വലിയ ഇതായിട്ട് പീസായിട്ട് സ്ലൈസ് ചെയ്ത ചെറിയ ഉള്ളി, അതൊരു 50 ഗ്രാം. ഇനി തേങ്ങയും കാന്താരിമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ചത്, അരച്ചതല്ല ചതച്ചത്. നമ്മുടെ പീര ഒന്നുകൂടി കളർഫുള്ളാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടി ചേർക്കുന്ന തക്കാളിയാണ്, അത് ചെറുതായിട്ടാണ് സ്ലൈസ് ചെയ്തിരിക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ മാക്സിമം ജ്യൂസ് ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആകെ പുളിയുള്ള സാധനം ഇതിനകത്ത് ചേർക്കുന്ന തക്കാളി മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. ചേർക്കല്ല, ഇപ്പം നന്നായിട്ട് കളർഫുള്ളായി. ഇനി തക്കാളി നന്നായിട്ട് വാടി വരണം, ഒരു 2 മിനിറ്റ്.
തന്നെ ആ ചുവന്ന മുളകും തക്കാളിയും പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട തേങ്ങ എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നല്ല കളർഫുൾ ആയി. ഇത് തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് ഇപ്പൊ ഒന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് ഉപ്പുണ്ടോ എന്ന് നോക്കാനായിട്ട് ടേസ്റ്റ് ചെയ്തപ്പോ ഇത് തന്നെ നല്ല ടേസ്റ്റാ. അപ്പൊ ഇതിന്റെ കൂട്ടത്തിലാണ് ഈ ഒരു രുചിയുടെ ഒരു പീക്ക് സാധനം നമ്മൾ ഇത്. ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. കാരണം എന്തോ ഒരു 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 മഹത്തായ രുചി ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് എനിക്ക്. കാരണം ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല, ഉറപ്പായിട്ടും കഴിച്ചിട്ടില്ല, ഇല്ല സീരിയസ് ആയിട്ട് കഴിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ ഒരു ഡിഷ് കഴിച്ചിട്ടില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മുമ്പ് ഒരു പ്രാവശ്യം ഈ ആയിരം എന്തെങ്കിലും ഞണ്ടും ചീനി എടുത്ത സമയത്ത് അവിടുത്തെ ഒരു അമ്മ ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതെ, പഴയ ഒത്തിരി പഴയ ഡിഷ്. മൂന്ന് ഞണ്ടേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചേച്ചിക്ക് ഒരു വിഷമം. അപ്പൊ ഇത്രയും പേരൊക്കെ ഷൂട്ട് ചെയ്യാനില്ലേ, ഇത് കുറച്ചല്ലേ ഉള്ളൂ കഴിക്കാൻ, ഒരാൾക്ക് കഴിക്കാനുള്ളേ ഉള്ളൂ എന്ന് പറഞ്ഞു. കറക്റ്റാണ്, ഒരാൾക്ക് കഴിക്കാനേ ഉള്ളൂ, എനിക്ക് മാത്രം കഴിക്കാം. ഇത് ബ്രേക്ക് പറഞ്ഞ് പോയ സമയത്ത് എന്ന് വെച്ചാൽ ഇത് വേവുന്ന സമയം കാത്തുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം ഇത്രയൊക്കെ മൂടി വെച്ചിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കടുക്കുന്ന പണിയാണ്. എന്തായാലും തനി നാടൻ രീതിയിൽ തന്നെ ഇലയൊക്കെ എടുത്തിട്ട് ഇനി ഇറക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടെ ഒന്ന്. ഓ, തീർന്നിട്ടില്ല അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, കിട്ടോ കുരുമുളക് അവസാനം ഇടാൻ പാടുള്ളൂ. ആ ഫ്ലേവർ ഇങ്ങനെ കിട്ടട്ടെ. ഓക്കെ ഓക്കെ, ഒരു പൊടി മതി, ഒരു നുള്ളു മതി അല്ലേ? ഓക്കെ. അപ്പൊ ഇത് ഇറക്കുന്നതിന് മുമ്പായിട്ട് അവസാനത്തെ ഒരു പൊടിക്കൈ എന്നുള്ള രീതിയിൽ ഒരു അല്പം കുരുമുളകിന്റെ പൊടിയോ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് കുരുമുളക് ഒന്ന് ചതച്ചെടുത്ത് ഓക്കെ ചതച്ചെടുത്ത് ഇതിനകത്തേക്ക് ഇട്ടാലും മതി. അപ്പൊ ഇനി സൂപ്പർ ടേസ്റ്റ് ആണ്, ഗ്യാരണ്ടി ഡിഷാണ്. ഇതുമായിട്ട് സാമ്യമുള്ളൊരു ടേസ്റ്റ് ഞാൻ പറയാം. മുമ്പ് ചെറുതായിരിക്കുമ്പോഴത്തേക്ക് ഈ കൂണില്ലേ, വാഴയില വെച്ചിട്ട് ഉപ്പും കുരുമുളകും കനലില് വെച്ചിട്ട് ചുട്ടെടുക്കും, ആ ഒരു ടേസ്റ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ അടച്ചു വെച്ച് അത് മൂടി വെച്ചൊക്കെ വേവിച്ചുകൊണ്ടായിരിക്കും ആ ഒരു അതിന്റെ ഒരു ചെറിയ ഫ്ലേവർ. പഴയ ടേസ്റ്റ് ആണ്. സൂപ്പർ.